അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാഹ്. ബഹുമാനമുള്ളവരെ, ഇന്ന് ശഅബാൻ 3 സ്വലാത്ത് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ഈമാൻ സുരക്ഷിതമായ മരണത്തിന് വേണ്ടി മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിച്ചൊരു സ്വലാത്താണ്. മാത്രമല്ല, പല സ്വലാത്തിൻ്റെ ശൃംഖലയിലും ഇത് വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ സ്വലാത്ത് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ചെറിയ ഒരു വാക്ക് അതിൽ കൂടുകയുള്ളൂ. ഞാൻ പറയാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി ബി അദദി കുല്ലി ഹർഫിൻ ജറാ ബിഹിൽ ഖലം. ബി അദദി കുല്ലി ഹർഫിൻ ജറാ ബിഹിൽ ഖലം എന്നത് മാത്രമേ അവിടെ കൂടുകയുള്ളൂ. നമ്മൾ സാധാരണ മറ്റുള്ളവർക്ക് നമുക്ക് പരിചയമുള്ളതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാല ആലിഹി വസ്വഹബിഹി, അതിൻ്റെ അർത്ഥം അറിയാമല്ലോ. ബി അദദി കുല്ലി ഹർഫിൻ ജറാബിഹിൽ ഖലം, അള്ളാഹുവിൻ്റെ ഖലം എന്തെല്ലാം അക്ഷരങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ടോ ആ അക്ഷരങ്ങളുടെ എണ്ണത്തിന് തുല്യമായി മുത്തനബിയുടെ മേലിലും കുടുംബത്തിൻ്റെ മേലിലും അനുയായികളുടെ മേലിലും നീ അനുഗ്രഹം ചൊരിയണേ. അപ്പോൾ അത്രയും എണ്ണം സ്വലാത്ത് എല്ലിയ സ്ഥാനം വരും. അള്ളാഹുവിൻ്റെ ഖലം കൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ ചരാചര വസ്തുക്കളെയും ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ എത്ര അക്ഷരങ്ങൾ വന്നിട്ടുണ്ടാകും, അതിനെണ്ണത്തിന് തുല്യമായി നീ മുത്തുനബിക്ക് അനുഗ്രഹം ചൊരിയണമെന്ന്. ഇങ്ങനെ ചൊല്ലിയാൽ അതുപോലെയുള്ള എണ്ണത്തിൻ്റെ പ്രതിഫലം കിട്ടുമോ ഇല്ലേ എന്നൊക്കെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇത് ഹ്രസ്വമായ ക്ലിപ്പുകളായതുകൊണ്ട് ഇതിലതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് മറ്റ് ചില സാധുവായ ഞാൻ ചില പ്രസംഗങ്ങളിലൊക്കെ ആ കാര്യം തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിക്കാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ. ഇവിടെ മഹാന്മാരായ ആരിഫീങ്ങൾ ഈ സ്വലാത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൻ കാല ബഅദ സ്വലാത്തിൽ മഗ്രിബി ഖബല അൻ യതകല്ലമ, മഗ്രിബ് നിസ്കാരാനന്തരം സംസാരത്തിലേർപ്പെടുന്നതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞാൽ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി ബി അദദി കുല്ലി ഹർഫിൻ ജറാ ബിഹിൽ ഖലം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അഷറ മറാത്തിൻ 10 തവണ പറഞ്ഞാൽ, മാത്ത അലൽ ഈമാൻ, അദ്ദേഹം ഈമാനിൻ്റെ മേലിലായിരിക്കും മരണപ്പെടുക. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഈ ലക്ഷ്യത്തിന് വേണ്ടി ചെല്ലേണ്ടത്. അതും സംസാരിക്കുന്നതിന് മുമ്പ്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ, നബവിയായി നമ്മൾ പഠിച്ചിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങൾ. ഉദാഹരണമായി മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹുമ്മ അജിന്നി മിനന്നാർ എന്നത് 7 വട്ടം ചൊല്ലേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൊല്ലിയാൽ മതി. മാത്രമല്ല, ഇത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു എന്ന് ചൊല്ലുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്നാണ്. നമ്മുടെ ബുഖാരി പോലുള്ള കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ കാല് അത്തഹിയാത്തിൽ എങ്ങനെയിരുന്നോ ആ ഒരു സ്ഥാനം പോലും തെറ്റിക്കാതെയാണ് ചെല്ലേണ്ടത് എന്ന് പറയുമ്പോൾ, അതിന് മുമ്പ് നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള 3 ഇസ്തിഗ്ഫാർ ചെയ്തതുകൊണ്ട് ആ സമയം തെറ്റിപ്പോകുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക, അത് തെറ്റുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ചെല്ലുന്നതിന് മുമ്പേ 3 ഇസ്തിഗ്ഫാർ ചെല്ലിയത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതിൻ്റെ സമയം നഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഇവിടെ സംസാരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ സംസാരത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇത് പല സ്ഥലങ്ങളിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസ്തിഗ്ഫാറും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു അല്ലാഹുമ്മ അജിർനി മിനന്നാർ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, നിങ്ങൾ നിസ്കാരത്തിന് ശേഷം ഉടനെ ചൊല്ലേണ്ടുന്ന ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10 തവണ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായും നമുക്ക് ഈമാനിൽ മരണപ്പെടാൻ കഴിയുമെന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിച്ചതായി ബഹുമാനപ്പെട്ട ഹദ്ദാദിൻ്റെ ഷറഹിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.